സെൻട്രൽ ആർമിയുടെ പോലീസ് ഫോഴ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട്. ഗൈസ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഈ ഒരു രീതിയിലല്ല നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് നാളുകളായി ഡയറക്റ്റ്ലി വന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്നിട്ട് ഇത് ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആരെങ്കിലും നിസ്സാരമായിട്ട് എടുക്കാതിരിക്കാനാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് ഇത്രയും പ്രാധാന്യത നൽകിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഉദാഹരണം നൽകിയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാടുണ്ടായിരുന്നു. അത് അഗ്നിപത്തായിട്ട് വന്ന സമയത്തും അതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാലിക്കറ്റ് ഐആർഒന്റെ റാലി കഴിയുമ്പോൾ, അവർ റാലി മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്, മറ്റൊരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ജോബാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു അവസരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതൊരു സ്വർണ്ണ നാണയമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു വജ്രമാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വെറും വജ്രമല്ല, ഒരു ചുവന്ന കളറിലുള്ള വജ്രം. അത് ഭൂമിയിൽ റയർ ആയിട്ടുള്ള പീസാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രാധാന്യത നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അത്രയും വലിയൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് 10-ാം ക്ലാസ് ആണ്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമുക്ക് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. അതുപോലെ ഒരുപാട് പേര് പറയുന്നതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നില്ല എന്ന്. ഏത് വീഡിയോ ചെയ്യുമ്പോഴും, പി എസ് സിന്റെ ഒഴികെ ബാക്കി ഏത് വീഡിയോ ചെയ്യുമ്പോഴും, നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ, മിനിമം 10-ാം ക്ലാസ് യോഗ്യതയിൽ വനിതകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ജോബ് തന്നെയാണെന്ന് പറയാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. 24,000 മുകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. എന്തായാലും സമയം പറഞ്ഞ് കളയാതെ, ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വാല്യൂ എത്രമാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, അധിക സമയം പറഞ്ഞ് കളയാതെ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലുള്ള ഓരോരു ഡീറ്റെയിൽസും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കവർ ചെയ്യാം. സോ ഗൈസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് പോകാം. ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കുക, SSC GD കോൺസ്റ്റബിളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. SSC എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നാണ് മുഴുവൻ നാമം വരുന്നത്. സോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, കേരള PSC എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് വരുന്നത്. സോ അത് എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ജോലിക്ക് വേണ്ട ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും, ഈ ഒരു SSC എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ യൂണിഫോമും അതുപോലെ തന്നെ യൂണിഫോം അല്ലാത്ത ഓഫീസ് ജോബുകൾക്കും വേണ്ടിയിട്ട് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അത് നടത്തുന്ന റിക്രൂട്ട്മെന്റുകൾ ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ BSF, അതുപോലെ ITBP ഇങ്ങനെയുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മൾ ITBP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ITBP റിക്രൂട്ട്മെന്റ് വരുന്നു, ഇന്ന് മുതൽ അപേക്ഷിക്കാം എന്ന് ഒരുപാടധികം അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, നേരിട്ടിട്ട് അവരുടെ വെബ്സൈറ്റ് മുഖാന്തരം വിളിക്കുന്നതാണ്. ഇത് SSC മുഖാന്തരം വിളിക്കുന്നതാണ്. സോ വ്യക്തമായിട്ട് ഇവിടെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് നമ്മുടെ കേരള പോലീസ്, കേരള PSC മുഖാന്തരവും, അതല്ലാതെ പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരവും നിങ്ങൾ സെലക്ഷൻ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഓൺലൈൻ മുഖാന്തരമൊക്കെ സെലക്ഷൻ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെയാണിത് മറ്റൊരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് SSC മുഖാന്തരം വിളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് നിയമനം ലഭിക്കാനായിട്ട്, നമ്മളിപ്പോൾ എല്ലാം പാസ്സായി മുമ്പോട്ടേക്ക് പോകുകയാണെങ്കിലും ഇതിന് നിയമനം ലഭിക്കാനായിട്ട് മിനിമം ഏകദേശം 3 വർഷത്തിൻ്റെ അടുത്തെങ്കിലും കാലതാമസം പിടിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ശരാശരി സമയമാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ അങ്ങനെയായിരുന്നു സമയം ലഭിക്കേണ്ടത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് പുതിയതായിട്ട് വളരെ പെട്ടെന്നൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അടുത്തൊരു റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലൊരുപാട് എനിക്കറിയാവുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, അതിൽ സെലക്റ്റഡ് ആയിട്ട് ഇപ്പോൾ മെഡിക്കലൊക്കെ പാസ്സായിട്ട് ജോയിൻ ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ അപേക്ഷ സമർപ്പിച്ച് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം അവർ വളരെ സന്തോഷത്തിലാണ് ജോലി കിട്ടിയതിൻ്റെ, വളരെ സന്തോഷത്തിലാണ്. ഒരു പെർമനൻറ്റ് ജോബ്, അതും CISFലൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാടധികം ഉദ്യോഗാർത്ഥികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൻ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കാം. പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് ഒരുപാട് എത്തിപ്പോവും. നമുക്ക് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കിയിട്ട് പോകാം.
അപ്പൊ 3 വർഷമാണ് ഇതിനെ സർവീസിലേക്ക് കയറാനുള്ള കാലതാമസം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ശരാശരി സമയമാണ് പറഞ്ഞിട്ടുള്ളത്. കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അടുത്ത റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. സാധാരണ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിലാണ് അടുത്ത റിക്രൂട്ട്മെന്റ് വരുന്നത്. പക്ഷെ ഭാഗ്യം എന്ന് തന്നെ പറയണം, പുതിയൊരു റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കുകയാണ്. അതുപോലെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ജി ഡിയിലേക്ക് ഏകദേശം 24,369 വേക്കൻസികളിലേക്കാണ് ഈ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ 27/10/2022 മുതലാണ് ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 30/11/2022 വരെ, അടുത്ത മാസം ഏകദേശം 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് SSC ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്, എല്ലാ ഉദ്യോഗാർത്ഥികളൊന്നും അടക്കേണ്ട, നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 1/12/2022 December 1st വരെ അപേക്ഷാ ഫീസ് അടക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജാനുവരി 2023 തന്നെ എക്സാം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വളരെ പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, എക്സാമൊക്കെ വേഗം തന്നെ നടക്കുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം. എന്തായാലും ഏകദേശം ശരാശരി ഡ്യൂറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ ആയിട്ടുള്ള ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ജാനുവരിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാകുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രായം കണക്കാക്കുന്ന തീയതി നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ 1/1/2023 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയം തോന്നുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എവിടെ നിന്ന് അറിയാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമയോടുകൂടി വീഡിയോ കണ്ടിരിക്കുക. മുമ്പോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യണമെന്നുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം ഏജ് പറയുന്നത് 18 വയസ്സാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 വയസ്സ് മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ളത് 23 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഫീസിൻ്റെ കാര്യം കൂടി നോക്കിയിട്ട് അങ്ങോട്ടേക്ക് കടക്കാം. അപേക്ഷാ ഫീസ് വരുന്നുണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 100 രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ജനറൽ OBC വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാർ മാത്രമാണ്. വേറെ ആരും തന്നെ അപേക്ഷാ ഫീസ് അടക്കണ്ട. ജനറൽ OBC വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാരാണ് 100 രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടത്. അതുപോലെ തന്നെ SC ST ഓൾ കാറ്റഗറിയിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ഇവർക്ക് ആർക്കും തന്നെ യാതൊരു അപേക്ഷാ ഫീസും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിപ്പോൾ ജനറൽ OBC വിഭാഗത്തിൽ പെടുന്ന വനിതകളാണെങ്കിലും അവർക്കും അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതല്ല. അപ്പോൾ ജനറൽ OBC വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാർ മാത്രമാണ് ഓൺലൈനായിട്ട് 100 രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈനായിട്ട് ഫീസ് അടക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അപേക്ഷ സമർപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെട്രിക്കുലേഷൻ 10-ാം ക്ലാസ് മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളത് 1/1/2023 ഉള്ളിൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 10-ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിരിക്കും. അപ്പോൾ 10-ാം ക്ലാസും അതുപോലെ തന്നെ പറയാൻ പോകുന്ന ഏജ് ലിമിറ്റ്, അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ആ ഒരു ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഒന്ന് നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിലിന് റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. SSC കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, അതായത് GD വന്നിട്ടുള്ള വേക്കൻസി പുരുഷന്മാർക്ക് 22,424 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 2,847 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ വന്നിട്ടുള്ളത് 24,205 വേക്കൻസികളാണ്. അതുപോലെ തന്നെ NCB, അതായത് നർക്കോട്ടിക്സ് ബ്യൂറോയിലേക്ക് 164 വേക്കൻസികൾ അഡീഷണൽ ആയിട്ടും വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെയാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. റിസർവ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഏജ് ലിമിറ്റ്, കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രായം കണക്കാക്കുന്ന തീയതി നമ്മൾ പറഞ്ഞു 1/1/2023 പറഞ്ഞു. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി വരേണ്ടത് 2/1/2000 അതുപോലെ തന്നെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വർഷം വ്യത്യാസമുണ്ട്. 2/1/1997 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമാണ്. സോ യാതൊരു സംശയവും വേണ്ട. 2/1/1997 അതുപോലെ തന്നെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജനറൽ കാറ്റഗറീൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഏജിൽ ഇങ്ങനെ റിലാക്സേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി
ഇനി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് 5 വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ദെൻ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിൽ ഇളവ് വീണ്ടും അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഓരോരോ ഫോഴ്സിലേക്കും എത്ര വേക്കൻസികളാണ് പുരുഷന്മാർക്ക് റിസർവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യം വന്നിട്ടുള്ളത് ബി എസ് എഫ് ആണ്. എല്ലാ കാറ്റഗറിക്കും വേക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 8922 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സി ഐ എസ് എഫ് 90 വേക്കൻസികൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സി ആർ പി എഫ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നതായിരുന്നു. സി ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ ജി ഡി തസ്തികയ്ക്ക് ഈ തവണ അത് വന്നിരിക്കുകയാണ്. ഏകദേശം 8380 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എസ് എസ് ബി ആണ് ഏകദേശം 1041 വേക്കൻസി. ഐ ടി ബി പി വന്നിട്ടുണ്ട് 1371 വേക്കൻസി. എ ആർ അതായത് ആസാം റൈഫിൾസ് വന്നിട്ടുണ്ട് ഏകദേശം 1697 വേക്കൻസി. പിന്നെ എസ് എസ് എഫ് ഏകദേശം 78 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ പുരുഷന്മാർക്ക് മാത്രമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ 21579 വേക്കൻസി നമ്മൾ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി വനിതകൾക്ക് റിസർവ് ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബി എസ് എഫ് ആണ് എല്ലാ കാറ്റഗറിക്കും വേക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1575 വേക്കൻസികളാണ് മൊത്തത്തിൽ വനിതകൾക്ക് വേണ്ടി മാത്രം ബി എസ് എഫ് കോൺസ്റ്റബിൾ ജി ഡിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് സി ഐ എസ് എഫ് ആണ്. ജനറൽ കാറ്റഗറിക്ക് മാത്രമാണ് 10 വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 10 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പിന്നെ സി ആർ പി എഫ് ആണ് എല്ലാ കാറ്റഗറിക്കും വേക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 531 വേക്കൻസികളാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ എസ് എസ് ബി വന്നിട്ടുണ്ട്. ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വേക്കൻസി ഇല്ല. മൊത്തത്തിൽ വന്നിട്ടുള്ളത് 243 വേക്കൻസിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഐ ടി ബി പി വന്നിട്ടുണ്ട്. ഐ ടി ബി പി എല്ലാ കാറ്റഗറിക്കും വേക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ട്. 242 വേക്കൻസികളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വന്നിട്ടുള്ളത് എസ് എസ് എഫ് ആണ്. അതിന് എസ് ടി കാറ്റഗറിക്ക് വേക്കൻസി റിസർവ് ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ടോട്ടൽ 25 വേക്കൻസികളാണ് മൊത്തത്തിൽ റിസർവ് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഫീമെയിൽസിന് മാത്രമായിട്ട് എസ് എസ് സി ജി ഡിയിലേക്ക് വിളിച്ചിട്ടുള്ളത് ഏകദേശം 2626 വേക്കൻസികൾ ഫീമെയിൽസിന് വേണ്ടി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോക്കാം. എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡിയുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം തന്നെ വരുന്നത് സി ബി ടി റിട്ടേൺ എക്സാമിനേഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ബി ടി ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം പി ഇ ടി ഉണ്ടാവും, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതെന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ ചുരുക്കി പറയാം, അതായത് നിങ്ങളുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അതിനുശേഷം പി എസ് ടി ഉണ്ടാവും, അത് പറയുകയാണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ ഹൈറ്റ് അതുപോലെ തന്നെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം മെഡിക്കൽ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ടാകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിനുശേഷമാണ് നിങ്ങളെ പോസ്റ്റിങ്ങിന് വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ ഒരു ചുരുക്ക രൂപം എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇനി നമുക്ക് ഇതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അത് എങ്ങനെയാണ് നടക്കുക, അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മുഖം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ റിട്ടേൺ എക്സാമിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത്, എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത് 60 മിനിറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 60 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. പിന്നെ 10ാം ക്ലാസ് ബേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക, കാരണം 10ാം ക്ലാസ് ബേസിലാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ 10ാം ക്ലാസ് ബേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം, ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ മൈനസ് മാർക്ക്, നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. 0.5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഷ്യോയിലാണ് നിങ്ങൾക്ക് മൈനസ് മാർക്ക് വരുന്നത്. അതായത് ഓരോരോ സ്കോറിനും നിങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയെന്ന് കരുതുക, അതിൻ്റെ അപ്പുറം നിങ്ങളൊന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടത്തില്ല, അതിൻ്റെ നേരെ 0.5 കിട്ടത്തുള്ളൂ, കാരണം നേരെ -0.5 വെച്ചിട്ടാണ് കുറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 0.5 വെച്ചിട്ടാണ് മാർക്ക് കുറയുന്നത്, അതായത് 0.5 അങ്ങ് കട്ട് ചെയ്ത് കളയും ഒന്ന് തെറ്റിച്ചാലെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് പേപ്പർ അവൈലബിൾ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാം എഴുതേണ്ട പേപ്പർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അവൈലബിൾ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പേഴ്സ് ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമ്മുടെ കേരള പി എസ് സി പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഒന്ന് ശരിയുത്തരമായിരിക്കും, അത് നിങ്ങൾ സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 80 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിൽ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 100 അടുത്തായിരുന്നു, ഇപ്രാവശ്യം 80 പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടായിരിക്കും ക്യാരി ചെയ്യുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള സിലബസും കാര്യങ്ങളൊക്കെ നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരും. റീസണിങ് ഒക്കെ ഇപ്പം ഒരുപാട് പേര് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എസ് എസ് സി ജി ഡിൻ്റെ സമയത്ത്. സ്പെഷ്യലായിട്ട് എസ് എസ് സി ജി ഡിൻ്റെ ക്ലാസ്സൊക്കെ നമ്മളൊരു സീരീസ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ജനറൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അതൊന്ന് സെർച്ച് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു നമ്മൾ അന്നേരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 20 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനാണ് ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തത് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 40 മാർക്ക് ലഭിക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ് ആണ്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നോക്കേണ്ട കാര്യമില്ല, എന്തായാലും 40 മാർക്ക് തന്നെ അവിടെ ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യണം, 20 മാർക്കിനാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 160 മാർക്കിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിൻ്റെ ഫസ്റ്റ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി PET PST, അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ടുള്ള PET PST എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഹൈറ്റ് ജനറൽ OBC SC കാറ്റഗറിക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ST കാറ്റഗറീൻ്റെ നമ്മൾ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ജനറൽ OBC SC വിഭാഗത്തിൻ്റെ ഹൈറ്റാണ്, പുരുഷന്മാരുടെ ഹൈറ്റാണ് നമ്മൾ ആദ്യം പറയുന്നത്. 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് വേണം. ഇനി ഈ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള വനിതകളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിലോ 157 സെൻറ്റിമീറ്റർ മാത്രമേ ഹൈറ്റ് ചോദിക്കുന്നുള്ളൂ. ഒരുപാട് വനിതകൾക്ക് ഈ ഹൈറ്റ് ഉണ്ടാവും, അപ്പോൾ അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഹൈറ്റ് ഇത്രയേ വേണ്ടൂ, 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത്. ഇനി ST കാറ്റഗറിയുടെ ST ഷെഡ്യൂൾഡ് ട്രൈപ്പിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ മാത്രമാണ് പുരുഷന്മാരുടെ ഹൈറ്റ് ചോദിച്ചിട്ടുള്ളത്. ഇനി വനിതകളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ മാത്രം മതി. ST കാറ്റഗറീൻ്റെ കാര്യമാണ് പറയുന്നത്, 150 സെൻറ്റിമീറ്റർ മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ചെസ്റ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. പുരുഷന്മാരുടെ ചെസ്റ്റ് ജനറൽ OBC SC വിഭാഗത്തിൻ്റെ ചെസ്റ്റാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അളന്നു നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് കൂട്ടുവാനായിട്ട് ശ്രദ്ധിക്കുക. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 85 ആക്കാനും സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ ST കാറ്റഗറിക്ക് ചെസ്റ്റ് നോക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ST കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് 76 സെൻറ്റിമീറ്ററാണ് ചെസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 81 സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് PST ആണ്, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. പുരുഷന്മാരുടെ ഓട്ടം നോക്കിയാണെങ്കിൽ റേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷന്മാരുടെ ഓട്ടം പറഞ്ഞിട്ടുള്ളത് 5 കിലോമീറ്റർ ഇൻ 24 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വനിതകൾക്ക് ഏകദേശം 1.6 കിലോമീറ്റർ ഓട്ടം 8 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് ഓടി തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. സോ ഫ്രണ്ട്സ്, വേറൊരു കാര്യം കൂടി നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുണ്ട്, വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. നമ്മളൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈനസ് മാർക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം 0.5 മാർക്ക് കട്ടായി പോകുമെന്ന്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കി അതിൻ്റെ അപ്പുറത്ത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് ബാക്കിയുണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 0.5 മാർക്കായിരിക്കും, അപ്പോൾ 1.5 മാർക്ക് ബാക്കിയുണ്ടാകും. കാരണം നിങ്ങൾ ഇവിടെ നേടുന്നത് ഏകദേശം 2 മാർക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാണ്ട് നിൽക്കാൻ പെട്ടെന്ന് ഓർമ്മ വന്നേരം സ്ട്രൈക്ക് ചെയ്തതരം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊരു 0.5 വെച്ച് വരുന്ന സമയത്ത് 0.5 മാർക്ക് പോകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യന് ഏകദേശം 2 മാർക്ക് വെച്ചിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 2 മാർക്ക് വെച്ച് ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, അതുകൊണ്ട് മെൻഷൻ ചെയ്ത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് എഗെയിൻ മെൻഷൻ ചെയ്ത് എഗെയിൻ ഒന്ന് നോട്ട് ചെയ്തിട്ടതാണ്. ST കാറ്റഗറീൻ്റെയും ബാക്കിയുള്ള ഷെഡ്യൂൾഡ് ട്രൈപ്പിൻ്റെയൊക്കെ കറക്റ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് നോട്ടിഫിക്കേഷനിലുള്ള ഒരു ഭാഗം ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ എക്സാം കേരളത്തിൽ എവിടെ വെച്ചിട്ടാണ് എക്സാം നടക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾ സംശയമൊന്നും വരണ്ട, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും PET PST, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഔദ്യോഗികമായിട്ട് SSC പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ ഒന്ന് പ്രസിദ്ധീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് എക്സാം ലഭിക്കും, കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് KKR, അതായത് കേരള കർണാടക റീജിയൻ, കർണാടക കേരള റീജിയൻ്റെ എവിടെയൊക്കെയാണ് നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് ഉള്ളതെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. എറണാകുളത്തുണ്ട്, അതുപോലെ കണ്ണൂരുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം. ഇവിടെയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നതായിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വളരെ നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് കയറി കൊടുക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് SSC വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവാം. അവിടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം
നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ വൺ ടൈം പ്രൊഫൈൽ, അതായത് നമ്മുടെ പി എസ് സി ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഡൗൺലോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അനേകധികം ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ പറയുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോ തീർച്ചയായിട്ടും ഇതുപോലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം എന്ന്. ഓവർ എക്സ്ട്രാ കളർ ഉള്ളത് പറ്റില്ല, അതുപോലെ തന്നെ ടു ക്ലോസർ ആയിട്ട് എടുത്ത ഫോട്ടോ പറ്റില്ല, വിത്ത് ക്യാപ്പ് ഒന്നും ഇട്ടിട്ട് അധികം അടിപൊളിയാക്കിയിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ ബ്ലറർ ആക്കിയിട്ടൊന്നും ഫോട്ടോ ഒരിക്കലും ഇടരുത് എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കണ്ണടയൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നോർമലി നിങ്ങളുടെ കണ്ണും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇതുപോലെ തന്നെ ഒരു നോർമൽ നിങ്ങളുടെ ഫേസ് ഒക്കെ കൃത്യമായി കാണിച്ചിട്ടുള്ള ഫോട്ടോ ഇടണം. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വായിക്കാം എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് വായിക്കാം. കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തയ്യ നോട്ടിഫിക്കേഷൻ കൊടുത്ത കാര്യം കൂടി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത്രയധികം ലെങ്ത് ഒരിക്കലും വീഡിയോക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെങ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്, ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ തീർച്ചയായിട്ടും ഷെയറും കൂടി ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.